കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BSC-ക്കാരുടെ ഫോർത്ത് സെമസ്റ്ററിലെ കോമൺ കോഴ്സ് ആയിട്ടുള്ള മലയാള സാഹിത്യം 4 ആദ്യത്തെ മൊഡ്യൂളിലെ തീറ്റയുടെ ജനാധിപത്യം എന്ന് പറയുന്ന M.N കാരശ്ശേരിയുടെ ഒരു എഴുത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം എഴുത്തുകാരനെ കുറിച്ചിട്ടും പിന്നീട് പാഠഭാഗത്തെ കുറിച്ചിട്ടും ഏറ്റവും അവസാനം ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് തീറ്റയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. M.N കാരശ്ശേരിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 1951 കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹ്യുദ്ദീൻ നടുക്കീൽ എന്നാണ്. മലയാളത്തിലെ MA, MPhil, PhD ബിരുദങ്ങളൊക്കെ തന്നെ M.N കാരശ്ശേരിക്കുണ്ട്. 1976-78 കാലത്ത് കോഴിക്കോട്ട് മാതൃഭൂമിയിൽ സഹപത്രാധിപരായിരുന്നു. പിന്നീട് അധ്യാപകനായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. 1986 മുതൽ അദ്ദേഹം കാലിക്കറ്റിലെ സർവകലാശാല മലയാള വിഭാഗത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് വിശകലനം, മക്കയിലേക്കുള്ള പാത, തിരുവരുൾ, കാഴ്ചവട്ടം, ഒന്നിൻ്റെ ദർശനം, ആലോചന, ആരും കൊളുത്താത്ത വിളക്ക്, മാരാരുടെ കുരുക്ഷേത്രം, ചേകന്നൂരിൻ്റെ രക്തം, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ചിലപ്പോൾ ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം M.N കാരശ്ശേരിയുടെ കൃതികൾ, പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. M.N കാരശ്ശേരിയുടെ തായ്മൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് തീറ്റയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഭാഷ, പ്രദേശം, ജാതി, മതം, തൊഴിൽ, ലിംഗം, വർഗം, വർണ്ണം, പ്രായം, അറിവ്, സമ്പത്ത്, ബുദ്ധി, സൗന്ദര്യം, ആരോഗ്യം തുടങ്ങി മനുഷ്യരെ വകതിരിക്കുന്ന അനേകം സംഗതികളുണ്ട്. അമ്മാതിരി വേർതിരിവുകൾ കണക്കാക്കാതെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥയാണ് ജനാധിപത്യം. അതായത് എന്താണ് ജനാധിപത്യം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അതായത് ഇപ്പോൾ ഭാഷയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ തന്നെ നമുക്കുണ്ട്. പ്രാദേശിക ഭാഷകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മറ്റൊരു വ്യത്യാസം അവിടെയുണ്ട്. തുല്യരാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇന്ത്യക്കാരും ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്താണ്, വ്യത്യസ്തരാണ്. പക്ഷേ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയെ, അതായത് ജനാധിപത്യം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥ തീറ്റയുടെ കാലത്തിലും പുലരണം എന്ന നിലപാടാണ് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു പഴയ കഥയിലേക്കാണ്. അതായത് ഇതിൽ 2 ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്നാമത്തേത് ജന്മിയായിട്ടുള്ള നമ്പൂരിശനും കാര്യസ്ഥനായിട്ടുള്ള രാമൻ നായരുമാണ്. അവർ കച്ചേരിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പാലം മുറിച്ച് കടക്കേണ്ടി വരുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ആ പാലം മുറിഞ്ഞു പോവാണ്. അവർ അതിലൂടെ നടന്നു പോകുമ്പോൾ രണ്ടുപേരും വെള്ളത്തിൽ വീണ് മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വെള്ളം അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മുങ്ങിപ്പൊങ്ങുമ്പോൾ വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ നമ്പൂരിശനൊരു ശങ്ക വരികയാണ്. താൻ കുടിക്കുന്ന വെള്ളം തന്നെയല്ലേ രാമനും കുടിക്കുന്നത്? അദ്ദേഹം പൊങ്ങുന്നതിനിടയിൽ, അതായത് ആ മരണവെപ്രാളത്തിൻ്റെ ഇടയിലും വിളിച്ചു പറയാണ്, രാമ കലക്കിക്കുടി എന്നാണ് പറയുന്നത്. അതായത് താഴ്ന്ന ജാതിയിലുള്ളവർ ഉയർന്ന ജാതിയിലുള്ളവർ പോലെ അവരുടെ ഉള്ളതുപോലെ തന്നെ ചെയ്യാൻ കഴിയില്ല. അതായത് താൻ കഴിക്കുന്ന അല്ലെങ്കിൽ താൻ കുടിക്കുന്ന വെള്ളം തന്നെയല്ലേ അവനും കുടിക്കുന്നത്, അപ്പം നമ്മൾ തമ്മിൽ തുല്യരായി മാറും എന്നുള്ള ഒരു പേടിയും ഒക്കെയാണ് അവിടെ കാണുന്നത്. അപ്പം ഈ ശുദ്ധജലം അവർ കുടിക്കുന്നുണ്ടെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അത് കലക്കി ചെളിവെള്ളമാക്കി കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീറ്റയുടെ ജനാധിപത്യം എന്ന് പറയുന്നതിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതിനിടയ്ക്ക് ഈ ഒരു പഴയ കഥ പറയുന്നത് ഏറ്റവും അത്യുത്തമം തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ആ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നതിനൊപ്പം തന്നെ തങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മറ്റൊരാൾ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ താൻ കുടിക്കുന്ന ഈ ശുദ്ധജലം മറ്റൊരാൾ അതേ രീതിയിൽ കുടിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്ന് കരുതുന്നവരെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പോൾ തീറ്റയുടെ ജനാധിപത്യം റിലേറ്റ് ചെയ്തിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് തന്നെ എഴുതി വയ്ക്കാം. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലതരം വിധിവിലക്കുകളുണ്ട്. ഇപ്പോൾ ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിൻ്റെ ഇറച്ചി കഴിക്കുകയില്ല, പക്ഷെ വേറൊരു വിഭാഗം ഹിന്ദുക്കളും അഹിന്ദുക്കളും അത് കഴിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പശു ഇറച്ചി ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിന് എതിരാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കൂ. മുസ്ലിങ്ങൾ പൊതുവെ പന്നിയിറച്ചി കഴിക്കാറില്ല, അതുകൊണ്ട്
മുസ്ലിങ്ങൾ അല്ലാത്തവർ അത് കഴിച്ചുകൂടാ എന്ന് പറയുന്നതും എന്താണ്? ജനാധിപത്യ വിരുദ്ധമാണ്. ഇപ്പൊ പശു ഇറച്ചി കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പന്നിറച്ചി കഴിക്കാത്ത ആൾ അത് കഴിക്കണമെന്നോ പറയുന്നതും എന്താണ്? ജനാധിപത്യത്തിന് നിരക്കുകയില്ല. ഇപ്പൊ മുസ്ലിങ്ങൾ നോമ്പ് കാലത്ത് അവർ ഭക്ഷണം കഴിക്കാറില്ല പകൽ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചുകൂടാ, മറ്റുള്ളവരൊന്നും ആ സമയത്ത് പരസ്യമായി ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് പറയുന്നതും എന്താണ്? ഈ ജനാധിപത്യത്തിന് എതിരാണ് എന്നാണ് പറയുന്നത്. പിന്നീട് വേറൊരു കഥ കൂടി പറയുന്നുണ്ട്. ബഷീറിൻ്റെ പ്രേമലേഖനത്തിൽ എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് സാറാമ്മയും കേശവൻ നായരൊപ്പം കൂടി ഒളിച്ചോടി പോവുകയാണ്. അങ്ങനെ തീവണ്ടിയിൽ വെച്ചിട്ട് നേരം വെളുത്ത സമയത്ത് കേശവൻ നായർക്ക് ഒരു ചായ കുടിക്കണം, സാറാമ്മയ്ക്കാണെങ്കിൽ ഒരു കാപ്പി കുടിക്കണം. അപ്പോൾ കേശവൻ നായർ പറയുന്നത് രണ്ടുപേർക്കും ഒരു ചായ എന്നാണ്. അതേ ന്യായം കൊണ്ട് രണ്ടുപേർക്കും കാപ്പി മതിയെന്ന് സാറാമ്മയും പറയുന്നുണ്ട്. ഒടുക്കം അവർ തമ്മിലുള്ള ആ ഒരു വഴക്ക് തീർന്നത് കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചതോടുകൂടിയിട്ടാണ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള ആ സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും തീൻമുറിയിലോ തീൻമേശയിലൊക്കെ തന്നെ അടുക്കളയിലൊക്കെ തന്നെ നിത്യവും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. എനിക്ക് ആ ഭക്ഷണം ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവിടെ കുക്ക് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരത് കഴിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതിലൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് നോക്കൂ. ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് കണ്ടുകൂടാ, ഭർത്താവിനാണെങ്കിൽ അത് ബഹുപത്യവും. ഭാര്യയ്ക്ക് താൻ അങ്ങനെ കഴിക്കുകയില്ലെന്ന് മാത്രമല്ല ഭർത്താവ് അങ്ങനെ കഴിക്കണമെന്ന് കഴിക്കരുതെന്നും വാശിയാണ്. അപ്പം ന്യായം എന്താണ്? അയാളുടെ രുചി നന്നല്ല, തനിക്ക് തൻ്റെ രുചി പോലെ മറ്റേ ആൾക്ക് അയാളുടെ രുചി പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യം. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് മെയിൻ പോയിന്റ്സ് ആണ് ഓർക്കേണ്ടത്. ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തനിക്ക് തൻ്റെ രുചി പോലെ മറ്റേ ആൾക്ക് അയാളുടെ രുചി പ്രധാനമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യം. അപ്പോൾ ഇത്രയുള്ള ഇതിൽ പറയുന്നത് തീറ്റയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഇനി ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഭക്ഷണത്തിലെ ജനാധിപത്യവൽക്കരണം എന്നുള്ള നിലപാട് കാരശ്ശേരി വ്യക്തമാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുക, ഉദാഹരണങ്ങളൊക്കെ ഉൾപ്പെടുത്തുക, പിന്നെ കുറച്ചുകൂടി സൊസൈറ്റി ആയിട്ടൊക്കെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പൂർണ്ണമാവും.